ബാക്ക് ടു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ മാത്സ് പ്ലസ് വണ് പേഴ്സണലി എനിക്ക് പ്ലസ് വണ് കുറച്ചൂടി ടഫായിട്ട് തോന്നാറ് ഐ മീൻ പ്ലസ് വണ് കുറച്ചൂടി ഈസിയാണ് പക്ഷേ പ്ലസ് ടു നമുക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ടുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ച് ആറ് ചാപ്റ്റേഴ്സ് സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റിലൊക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയാസൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തോന്നും എന്താണത് ആകെ ആറും കുറേ എന്തൊക്കെയോ നമുക്ക് അറിയാത്ത ഒക്കെ ഉണ്ട് പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ പ്ലസ് വണിൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ റിലേഷൻസ് അല്ലെങ്കിൽ സെറ്റ്സ് ഒക്കെ അതൊക്കെ വരുന്നൊരു ഭാഗം അത്രയ്ക്കും കുറേ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ റിലേഷൻസ് എന്താണ് ഫംഗ്ഷൻസ് എന്താണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക നിങ്ങളൊപ്പം പഠിക്കാട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പ്ലസ് ടു ഓരോ ദിവസം എങ്ങനെയൊക്കെ പഠിക്കാനും എങ്ങനെയൊക്കെ പഠിക്കണം ഏത് ടെക്സ്റ്റ് ബുക്കാണ് നോക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ എന്താ ചെയ്യുക അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തതാണ് പിന്നെ ഓരോ ക്ലാസ് ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്കൊരു ഒരൊറ്റ വീഡിയോയിലാക്കാൻ പറ്റില്ല അത്യാവശ്യം ലെങ്ത്തിയാവും ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന കാര്യം ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഓരോ പാർട്ട് മാക്സിമം ഒരു ടു ത്രീ പാർട്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോന്നും എന്തായാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും കാരണം നമുക്ക് നിങ്ങളെ സ്കൂളിൽ പല കുട്ടികൾക്കും കുറേ മുന്നോട്ട് പോയി പോർഷൻസ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോത്തും നമ്മൾ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എന്തായാലും വരും അല്ലെങ്കിൽ നമുക്ക് പോർഷൻസ് കവർ ആവില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ മാക്സിമം ഞാൻ ചുരുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ സോ ആദ്യം നമുക്ക് എന്താണ് സെറ്റ് എന്ന് പറയാം ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസം നമ്മൾ എടുക്കുന്ന പി ഡി എഫ് നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ കൊടുക്കും അപ്പോൾ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ സോ എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്ലസ് ടു വണ്ണിൽ പഠിച്ചു സെറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ എലമെൻറ്റ്സ് ഇങ്ങനെ കോമട്ടോ കോമട്ടോ ഒരു ബ്രേസിൻ്റെ ഉള്ളിൽ ഇരുന്നതാണ് സെറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് അത് അതിന് മുമ്പ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഫൈൻ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം സോ നമുക്കൊരു രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നുള്ള രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് സെറ്റ് എന്നാണ് എന്നിട്ട് പറയാം ഇത് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റും മിക്സ് ചെയ്തിട്ട് എല്ലാ കോമ്പിനേഷനും എഴുതുക അതാണ് കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ തിയറികൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കെ എക്സാമ്പിൾസ് വഴി പറഞ്ഞു തരുകയാണ് സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലേ ആദ്യം ഞാൻ വണ്ണിന് എടുക്കും അപ്പോൾ നമുക്ക് സെറ്റിന്റെ ഉള്ളിൽ തന്നെ എഴുതാം ആദ്യം വണ് എടുക്കുക ബ്രാക്കറ്റ് വേണം ആ വണ്ണിന് ആദ്യം ഈ ത്രീ ത്രീനെ കൊടുക്കുക വൺ ത്രീ പിന്നെ വണ്ണിന് ഫോറിന് കൊടുക്കു ഫൈവ് കൊടുക്ക വൺ ഫൈവ് എന്തായിരിക്കും വൺ സിക്സ് വൺ സെവൻ ഇങ്ങനെ ഇത് ഈ എലമെന്റിലെ ഫസ്റ്റത്തെ സെറ്റിലെ ഒന്നാമത്തെ എലമെന്റിന് എല്ലാത്തിനെയും കൊടുത്തു കണ്ട ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കോമ്പിനേഷൻസ് ആയിട്ട് എഴുതുന്നതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും ടു ഒറ്റ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ടു ത്രീ ടു ഫോർ ടു ഫൈവ് ടു സിക്സ് ആൻഡ് ടു സെവൻ ഓക്കെ പിന്നെ ത്രീക്ക് കൊടുക്കുക ത്രീക്ക് ത്രീ കൊടുക്കോറ് ഫൈവ് ത്രീ സിക്സ് ത്രീ സെവൻ അങ്ങനെ ഏത് പറഞ്ഞ സെറ്റിലുള്ള എല്ലാവർക്കും ഇതുപോലെ എല്ലാത്തിനേം കൊടുക്കുക ഫോറിന് കൊടുക്കുക ഫോറിന് ത്രീ കൊടുക്കുക ഫോറിന് ഫോർ കൊടുക്കുക ഫോറിന് ഫൈവ് കൊടുക്കുക ഫോറിന് സിക്സ് കൊടുക്കുക ഫോറിന് സെവൻ കൊടുത്തു ഇനി ഒരാളും കൂടെയുള്ളൂ ഫൈവ് ഫൈവിന് ആരൊക്കെ കൊടുക്കുക ഫൈവിന് ത്രീനെ കൊടുക്കുക ഫൈവിന് ഫോർ എല്ലാ എലമെൻസിനും എല്ലാത്തിനെയും കൊടുക്കുക ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുക ഇതാണ് എന്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എഴുതുക നമുക്ക് രണ്ട് സെറ്റ് എന്നിട്ട് ഇതുപോലെ പറഞ്ഞാൽ ഇതിനുള്ള ഫസ്റ്റത്തെ സെറ്റിലെ ഓരോന്നിനെയും എല്ലാത്തിനും കൊടുക്കുക അങ്ങനെ അങ്ങനെ എഴുതാം നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു ഇത് ചിലപ്പോൾ നമ്മൾ പ്ലസ് ടു വണ്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും ഇനി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് സെറ്റ് ഉണ്ടല്ലോ രണ്ട് സെറ്റ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഒരു ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റിലേഷൻസ് ബന്ധം അപ്പോൾ നമുക്ക് ഒരന്നെ നോക്കാം ഇവിടെ നമുക്കൊരു റിലേഷൻ ഇങ്ങനെ തന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് അതായത് ഇത് നമ്മൾ പറയുക സെറ്റ് ബിൽഡർ ഫോം എന്നാണ് നമുക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോമിലോട്ട് മാത്രം ഇതൊക്കെ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് കുഴപ്പമില്ല നമുക്ക് ഇവിടെ നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അവരൊരു ബന്ധം ഉണ്ടാക്കി ഏതോ ഒരു ബന്ധം അവർ പറഞ്ഞു അങ്ങനെയൊക്കെ പറയണ പോലെ അവർ പറഞ്ഞു എന്താണ് കുറേ ബ്രാക്കറ്റ്സ് ഉണ്ട് അതിൽ എക്സും വൈ ആണുള്ളത് ഓക്കെ ശരി എക്സും വൈ തന്നെയാണ് എക്സ് എന്ന് പറഞ്ഞാൽ ദാൻ വൈ വൈന്ന് പറഞ്ഞു നമ്മളിവിടെ എഴുതുമ്പോൾ അങ്ങനെ കോമട്ട് കോമട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞു ഓക്കെ എക്സ് ഇവിടെ ഉള്ള ആള് ഇവിടത്തേനേക്കാൾ വലുതായിട്ട് എഴുതണം അതാണ് നിർബന്ധം അതാണ് നിർബന്ധം അവർ പറഞ്ഞു കണ്ടീഷൻ ഇതാ റിലേഷനൊക്കെ എഴുതിക്കോ പക്ഷെ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആനേക്കാൾ വലുതായിട്ട് മാത്രം എഴുതിയാൽ മതി ഈ എക്സും വൈ വൈയുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക എക്സ് ബിലോങ്സ് ടു എ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഈ സെറ്റ് സെറ്റിതേ കൊസ്റ്റിൻ തന്നെയട്ടാ എക്സ് എ എന്ന് എടുത്തോളൂ വൈ ബിന്ന് എടുത്തോളൂ ഇങ്ങനെ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കി നോക്കിയാലോ നമുക്ക് ആദ്യം ഒരു ഒരെണ്ണം എഴുതി നോക്കാം അതായത് നമുക്ക് ആദ്യം എക്സ് എഴുതാം പിന്നെ നമുക്ക് വൈ എഴുതാം എക്സ് നമുക്ക് എന്ന് എടുക്കാം അപ്പം ഞാൻ എന്ന് വണ്ണെടുത്തു എന്ന് വിചാരിക്കേ അപ്പം അടുത്തത് എനിക്ക് വണ്ണ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്താ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ആൾ വലുതായിരിക്കണം അപ്പം ഇവിടെ ടു വന്നത് പറ്റില്ല അപ്പം ഞാൻ ടൂടുത്തു അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബി ഇപ്പോൾ വൈയുടെ സാൻസ് നമുക്ക് ഇവിടുന്ന് എടുക്കാം അതായത് ഞാൻ ഫസ്റ്റത്തെ എക്സ് എടുത്തത് ഇതിൽ നിന്നാണ് വൈ എടുക്കേണ്ട രീതി എന്നാൽ അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ടു എടുത്തു ടു ത്രീന്ന് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ ആദ്യത്തെ ആൾ ഇയാളെക്കാൾ വലുതാവണം ഇവിടെ രണ്ടാമത്തെ ആളാണ് വലുത് ഇത് പറ്റില്ല അപ്പൊ നമുക്ക് വേറെ നോക്കി വെക്കാം ടു ഫോർ പറ്റുമോ പറ്റില്ല ടു ഫൈവ് പറ്റുമോ പറ്റില്ല ആദ്യത്തെ ആൾ വലുതായിരിക്കണം അപ്പൊ നമുക്ക് ത്രീ അപ്പൊ രണ്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് ത്രീ എടുത്ത് നോക്കാം ത്രീ ത്രീന്ന് പറ്റുമോ പറ്റില്ല ത്രീ ഫോർ പറ്റുമോ പറ്റില്ല അപ്പം നമുക്ക് ഈ മൂന്നെണ്ണ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് ഇനി ഫോർ എടുത്ത് നോക്കാം ോർ എടുത്തിട്ട് ത്രീ കൊടുത്തു നോക്കാം ഫോർ ത്രീ പറ്റും ആണ് കാരണം എന്താ ആദ്യത്തെ ആൾ ഇതിനേക്കാൾ വലുതായി ത്രീയിനേക്കാൾ വലുതാണ് ഫോർ സോ ഫോർ ത്രീ പറ്റും ഫോർ ഫോർ പറ്റോ പറ്റില്ല എടുക്കാൻ പറ്റില്ല അത് ഈക്വൽ ആയി അപ്പൊ നമുക്ക് ഒരാളെ നമുക്കിപ്പോൾ കിട്ടി ഫോർ ആരാണ് ഞാൻ ഇത് ഇവിടെ എഴുതുന്നില്ല ഫോർ ത്രീ അപ്പൊ നമുക്ക് ഒരു സെറ്റ് കിട്ടി ഇനി അടുത്ത് നോക്കിയാലോ ഫോർ ഫോർ പറ്റില്ല ഫോർ ഫൈവ് ഒന്നും പറ്റില്ല ഇനി ഫൈവ് ത്രീ പറ്റുമോ പറ്റും കുഴപ്പമില്ല ആദ്യത്തെ ആൾ വലുതാണ് മൂന്നിനേക്കാൾ വലുതാണ് അഞ്ച് അപ്പൊ ഫൈവ് ത്രീ നമുക്ക് എടുക്കാം അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക നമുക്ക് വേണമെങ്കിൽ അത് നോക്കിയാൽ മതി ഇതാ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ടാൽ നമുക്ക് ആർട്ടിഷ്യൽ പ്രൊഡക്റ്റ് ചെയ്ത് വെക്കാം അതിൽ നിന്ന് നോക്കിയാൽ മതി ഫൈവ് ത്രീ പറ്റും ഫൈവ് ഫോർ പറ്റുമോ ഫൈവ് ഫോർ പറ്റും ഫൈവ് വലുതാണ് ഫോറിനേക്കാൾ ആദ്യത്തെ ആള് വലുതാണ് ഇവിടെ ഒക്കെ നോക്കി നോക്കിയാൽ ഇയാളല്ലേ വലുത് അല്ല ത്രീനേക്കാൾ വലുത് ഫോർ ത്രീനേക്കാൾ വലുത് ഫൈവ് ഫോറിനേക്കാൾ വലുത് ഫൈവ് ഇങ്ങനെ ഇനി ഫൈവ് ഫൈവ് പറ്റിയോ പറ്റില്ല കഴിഞ്ഞു നമുക്ക് നമ്മൾ ഇതാ വൺ ടു ത്രീ ഒന്നും എന്തായാലും പറ്റില്ല ഫോർ നമ്മൾ എടുത്തു അത് ആകെ ഒന്നേ വന്നുള്ളൂ ഫൈവ് നമ്മൾ എടുത്തു ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സെറ്റില്ലേ സോ ഏതും പിന്നൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അതായി മൂന്നെണ്ണാണ് ആ റിലേഷനിൽ വരുന്നത് ഇത് സെറ്റ് ബിൽഡർ ഫോം എന്നാണ് നമ്മൾ ഇതിനെ പറയുക ഇതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം സോ നമുക്ക് ഒരു റിലേഷൻ തന്നിട്ട് ഇതിനെ റോസ്റ്റർ ഫോം ആക്കാനായിട്ട് പറയും അപ്പൊ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് അതിൽ വരിക ഫോർ ത്രീ ഫൈവ് ത്രീ ഫൈവ് ഫോർ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതാണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ എന്താ റിലേഷൻ നമ്മൾ മനസ്സിലായി ഇതുപോലെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഒരു ബ്രേസസിൻ്റെ ഉള്ളിൽ കോമട്ട് ഓരോ ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റ്സ് ആയിട്ട് എഴുതുന്നതാണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഡെഫിനേഷൻ നോക്കിയാലോ നിങ്ങൾ ടീച്ചേഴ്സിനൊക്കെ കുറേ ഡെഫിനേഷൻസ് ഒക്കെ നമുക്ക് ഈ പാടത്തിൽ നിന്ന് തന്നിട്ടുണ്ടാകും ഇത് കോമ ബ്രാക്കറ്റ് എന്തൊക്കെയോ പല പല സിമ്പിൾസൊക്കെ ഉണ്ടാവും ഞാനൊക്കെ ഇത് പഠിക്കുമ്പോൾ എനിക്ക് എന്താണ് ഒന്നും മനസ്സിലാവും സംഭവം സിമ്പിളാണ് പക്ഷേ അപ്പോൾ നമുക്ക് നോക്കിയാലോ സേ റിലേഷൻ ആർ ആർ എന്ന് നമ്മൾ പറഞ്ഞ റിലേഷൻ ആണ് ഫ്രം എ നോൺ എം ടി സെറ്റ് എ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് അത് നോൺ എം ടി ആണെന്ന് പറഞ്ഞാൽ എം ടി അല്ല എം ടി ആണെന്ന് പറഞ്ഞുണ്ടതിൽ എം ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാന്ന് അർത്ഥം ഇത് നോൺ എം ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് കുറെ വൺ ടു ത്രീ ഫോർ അങ്ങനെയുള്ള നോൺ എം ടി ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ദെൻ നോൺ എം ടി സെറ്റ് ബി അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റും ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെറ്റും നമുക്ക് തരും എന്നിട്ട് അതിൽ നമ്മൾ എഴുതുന്ന റിലേഷൻ ആണ് എന്ത് ഒരു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ റിലേഷൻ ആർ ഫ്രം എ നോൺ എം ടി സെറ്റ് എ ടു നോൺ എം ടി സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ ക്രോസ് ബി ഒന്ന് മനസ്സിലായി നോക്കിയിട്ട് ഒന്നുമില്ല അതായത് നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെറ്റ് നമുക്ക് തന്നു നോൺ എം ടി ആയിട്ടുള്ള സെറ്റ് അത് ഉപേക്ഷിച്ച് നമ്മളൊരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി അത് ഈ ഫോർ ത്രീ ഫൈവ് ത്രീ ഫൈവ് ഫോർ നോക്കിയിട്ട് ഫോർ ത്രീ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫോർ ത്രീ ഫൈവ് ത്രീ ഇവിടെ ഉണ്ട് ദെ ഫൈവ് ഫോർ ഉണ്ട് കേട്ടോ അതായത് കാർട്ടീഷൻ പ്രൊഡക്റ്റ് കുറേയുണ്ട് അതിൽ വന്നൊരു മൂന്ന് എലമെൻ്റ് അല്ലേ ഇത് അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കാർട്ടീഷ്യൻ കാർട്ടീഷൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും അതിൽ ചെറിയ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് എഴുതി അപ്പം ഇത് സബ്സെറ്റ് എന്ന് പറയും ഇതിൻ്റെ സബ്സെറ്റാണിത് ഇതിൻ്റെ ചെറിയ ഒരാളാണ് ഓക്കെ ഇതാണ് വലിയ മൂത്ത ആൾ ആളുടെ സബ് ആയിട്ട് വന്നൊരു സെറ്റാണത് അപ്പോൾ നമുക്ക് റിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതുപോലെ എ ബി എന്ന് രണ്ട് സെറ്റ് തന്നിട്ട് അത് വെച്ച് നമ്മളിങ്ങനെ എഴുതും ഓക്കെ അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന ഒന്നാണ് റിലേഷൻ ഓക്കെ അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്ന് നമുക്ക് കുറേ റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ അപ്പം നമ്മൾ അങ്ങനെ എഴുതുന്ന ഒരു ചെറിയ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ആർ ഫ്രം എ നോൺ എം ടി സെറ്റ് എ ടു നോൺ സെറ്റ് നോൺ എം ടി സെറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ സബ്സെറ്റ് ഓഫ് എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതിയിട്ട് അതിൽ വരുന്ന കുറച്ച് എലമെന്റ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റിലേഷൻസ് ആയി എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ ഈ റിലേഷൻസിനുള്ളിൽ ഇങ്ങനെയാണ് എഴുതുക എക്സ് കോമ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക സോ ഇതിൽ എന്താണ് ഈ സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആണ് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ദലമെന്റ് ഇമേജ് ഓഫ് ഫസ്റ്റ് ഇവിടെ ഇമേജ് ആണ് എന്താ പറയില്ലേ എന്റെ കൂട്ടുകാരനാണ് പോലെ എന്താണ് ഇവന്റെ ഇമേജ് ആണ് വൈ ജസ്റ്റ് വൺ മാർക്കിനായിട്ടൊക്കെ നമുക്ക് അറിഞ്ഞു വെച്ചാൽ മതി ഓക്കെ സോ കാർട്ടേഷൻ പ്രൊഡക്റ്റ് എങ്ങനെ ഒരു റിലേഷൻ പറഞ്ഞ എന്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എത്ര റിലേഷൻസ് ഉണ്ടാവും എത്ര കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോ രണ്ട് സെറ്റ് തന്നു വിചാരിക്കും എയും ബി നമുക്ക് രണ്ട് സെറ്റ് തന്നു ആ രണ്ട് സെറ്റ് നമ്മളിപ്പോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ എഴുതിയില്ലോ വൺ ത്രീ വൺ ഫോർ വൺ ഫൈവ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതി അങ്ങനെയൊക്കെ എഴുതുമ്പോൾ മൊത്തം എത്ര വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന പറയാ ഇതിലെത്രണ്ട് നോക്കുക ഇതിലഞ്ചെണ്ണം ഇതിലെത്രണ്ട് ഇതിൽ അഞ്ചെണ്ണം അപ്പൊ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ പി എന്ന് കൊടുത്തുനിന്ന് വിചാരിക്കേ നമുക്ക് ഇവിടെ ഇപ്പോൾ സെറ്റ് ഒക്കെ തന്നിട്ടുണ്ട് സപ്പോസ് നമ്മൾ ഇങ്ങനെ വിചാരിക്കുക ഒരു സെറ്റ് എ ഉണ്ട് അപ്പൊ അതിൽ നമ്പർ ഓഫ് എ പി ആണെങ്കിൽ നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ക്യൂ ആണെങ്കിൽ ഇവിടെ എന്താണ് എ എന്ന് പറഞ്ഞ സെറ്റിൽ അഞ്ചെണ്ണം അപ്പൊ എൻ ഓഫ് എ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ സെറ്റിൽ അഞ്ചെണ്ണം എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സെറ്റിലും അഞ്ചെണ്ണം അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടാളും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റില് അതായത് നമ്മളിപ്പോൾ നേരത്തെ രീതിയിലെ കുറെ ചർബറാവും കുറേ രീതിയിൽ ഇത് അപ്പം ഇതാ ഈ അടിയിൽ കാണുന്നത് അപ്പൊ അങ്ങനെ ഏതുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്സില് മൊത്തം എത്ര എണ്ണം ഉണ്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മൺ ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്ന് അറിയോ ഈ അഞ്ചും അഞ്ചുതാ ഈ രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇരുപത്തഞ്ചെണ്ണാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക നിങ്ങൾ ഇതൊന്ന് എണ്ണു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറെണ്ണം അങ്ങനെ 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 നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആറെണ്ണമാണ് ഉണ്ടാവുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് ഇവിടെ ഡിഫറെൻറ്റ് ആട്ടാ എനിക്ക് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇതുപോലെ ഒന്ന് എഴുതി നോക്കി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നിട്ട് മൊത്തം എത്ര ഉണ്ടോ എങ്ങനെ കണ്ടുപിടിക്കുക ഇതിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം രണ്ടും കൂടി ഉണ്ട് ഇരുപത്തഞ്ചെണ്ണം നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് കിട്ടും എന്നാണ് അർത്ഥം അത് ജസ്റ്റ് ഒരു വൺ മാർക്ക് ആയിട്ട് ചോദിക്കാം കേട്ടാ ഇനി എത്ര റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ കുറേ എലമെന്റ്സ് ഇങ്ങനെ എഴുതും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എത്ര റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ എന്ന് പറ്റുമെന്നറിയുമോ കുറേ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻ ഫ്രം സെറ്റ് എ ടു ബി അപ്പോൾ എ ബി ബിന്ന് രണ്ട് സെറ്റ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയോ ടൂ എന്ന് പറഞ്ഞാൽ എന്താ എത്ര അഞ്ച് ബിയിലെ അഞ്ച് അഞ്ച് രണ്ടേ റേസ്റ്റ് അതായത് രണ്ടിന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഇൻഡ്യൂ ചെയ്ത് ഇൻഡ്യൂ ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് അത്രയും റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും സോ രണ്ട് ഇക്വേഷൻസ് ആണ് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചാൽ ടൂ റേസ് ടു രണ്ട് സെറ്റിലുള്ള എലമെന്റ്സ് ഇങ്ങനെ ഇൻഡ്യൂ ചെയ്യാം ഓക്കെ ദെൻ എത്ര കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് എത്ര കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ആ ജസ്റ്റ് ആ രണ്ട് എലമെന്റ്സ് എൻഡ് ചെയ്താൽ മതി അത്രയും എലമെന്റ്സ് ഉണ്ടാവും ജസ്റ്റ് വൺ മാർക്ക് ടു മാർക്കിന് ചോദിക്കുന്ന ഊസ്റ്റാണ് കേട്ടോ നോക്കി വെച്ചോളോ ഇങ്ങനൊരു ഇക്വേഷൻസ് ഉണ്ട് എന്നാ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് റിലേഷൻസ് നമ്മളിപ്പോൾ റിലേഷൻ എന്താണെന്ന് പഠിച്ചു സബ്സെറ്റ് സബ്സെറ്റാന്ന് നമ്മൾ പഠിച്ചു ഇനി എന്തൊക്കെ ടൈപ്പ് റിലേഷൻസ് ഉണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണല്ലോ അപ്പോൾ അതിൽ കുറേ ടൈപ്പ് റിലേഷൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ നോക്കിയാൽ നമുക്ക് തലകറങ്ങും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊക്കെ തലകറങ്ങാറുണ്ട് കേട്ടോ അതായത് എയും ബിയും പിന്നെന്തൊക്കെയോ ഇങ്ങനെ ബിലോങ്സ് ടു അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം എന്താണ് റിലേഷൻ യൂണിവേഴ്സ് റിലേഷൻ ഐഡൻറ്റിറ്റി റിലേഷനുണ്ട് റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് ആൻഡ് ഈക്വലൻസ് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാ നമുക്ക് എക്സാമ്പിൾസ് വഴി നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്സീ എന്താ സിമ്മട്രിക് എന്താ ട്രാൻസിറ്റീവ് എന്താ ഈക്വലൻസ് എന്താ ഈ നാലെണ്ണം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറയാം അതായത് ഈ നാലെണ്ണം ആണോ ഒരു റിലേഷൻ എന്നിട്ട് ഇത് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ഈക്വാലൻസ് ആണോ എന്ന് ചോദിക്കും ഷുറായും ചോദിക്കും അപ്പോൾ നമുക്ക് ഈ നാല് ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഇതിന് രണ്ട് ഡെഫിനേഷൻസ് അതാണ് നിൽക്കട്ടെ നമുക്ക് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണ് റിഫ്ലെക്സീവ് എന്താണ് സിമെട്രിക് എന്താണ് ട്രാൻസിറ്റീവ് എന്താണ് ഈക്വാലൻസ് എന്നുള്ള റിലേഷൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇങ്ങനത്തെ റിലേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട് സാധാരണ അങ്ങനെ ഡെഫിനേഷൻസ് ഒന്നും ചോദിക്കാറില്ല അപ്പം നമുക്ക് എക്സാമ്പിൾസ് വഴി നമുക്ക് ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാം ഓക്കെ അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡിറ്റേമിൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം എക്സാമിനെ ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ് ആണോ സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് നമുക്ക് കുറേ റിലേഷൻസ് തരും അതായത് ഒരെണ്ണം ഞാനിവിടെ എത്തിട്ടുണ്ട് വേറെ നമുക്ക് നോക്കാം ഇങ്ങനെ തന്നിട്ടുള്ള റിലേഷൻസ് തന്നിട്ട് ഇതേ റിലേഷൻസ് റിഫ്ലെക്സീവാണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ഇതാണ് വെച്ച് സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുന്നത് ആദ്യം ഒന്ന് പഠിക്കാം റിലേഷൻ ആർ ഇൻ ആരുദ്ധ സെറ്റ് ഒരു സെറ്റ് തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് തന്നിട്ടുണ്ട് കേട്ടോ എ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അവിടെ നിൽക്കട്ടെ നീ ആർ എന്ന് പറഞ്ഞ റിലേഷൻ എന്താണെന്ന് അറിയോ എക്സും വൈ ആയിട്ടൊക്കെ എഴുതുന്നത് തന്നെയാണ് ഓക്കെ ശരി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ എക്സ് വൈ അതായത് കുറേ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് അർത്ഥം ഓക്കെ അതിൽ ത്രീ എക്സ് മൈനസ് വൈ ഈക്വല് സീറോ ആവണം നമ്മളിങ്ങനെ ബ്രാക്കറ്റൊക്കെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ ആ എക്സും വൈ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സീറോ കിട്ടണം അതായത് ഇപ്പോൾ നമ്മൾ എക്സ് ഞാനിപ്പോൾ ഒരു രണ്ടും അഞ്ചും എഴുതി എന്ന് വിചാരിക്കേ അപ്പോൾ ത്രീ ഇൻ്റു ഇവിടെ എക്സ് എന്താ ടു വൈ എന്താ ഫൈവ് അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ അവിടെ ഞാൻ ആ ടു ഇട്ട് കൊടുത്തു വൈയുടെ അവിടെ ഞാൻ ഫൈവ് ഇട്ട് കൊടുത്തു അപ്പോൾ ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ഫൈവ് ഇത് വണ്ണാ അപ്പോൾ നമുക്ക് ഈ റിലേഷനിൽ ഈ രണ്ടാൾക്കാർ എഴുതാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ സീറോ വരണം ആ സീറോ വരുന്ന എക്സും വൈയും കണ്ടുപിടിക്കൂ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കൂ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു നമുക്ക് എന്താ നമ്മൾ കണ്ടീഷൻ എന്താ ഈ റിലേഷൻ എഴുതണം ഓക്കെ പക്ഷെ എന്താ കണ്ടീഷൻ ത്രീ എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ സീറോ ആണ് അങ്ങനത്തെ എക്സും അങ്ങനത്തെ വൈ നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം എക്സ് എന്താണ് എക്സൊക്കെ നമുക്കിത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും വൺ ടു ത്രീ ഫോർ അങ്ങനെ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കിയാലോ അതായത് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം എക്സിനെ വൺ ഇട്ട് കൊടുത്തു നോക്കാം അപ്പൊ ത്രീ ഇൻ ൺ മൈനസ് വൈ ഈക്വൽ ടു സീറോ അപ്പൊ ത്രീ മൈനസ് വൈക്കുള്ള എന്ന് വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി വയ്ക്കേ വൈക്ക് ഏത് വാല്യൂ വന്നാലും അവിടെ സീറോ ആവുക ത്രീ മൈനസ് എന്ത് വന്നാലോ സീറോ ആവുക ത്രീ മൈനസ് ത്രീ വന്നാലല്ല സീറോ ആവുക അതിന്റെ അർത്ഥം എന്താ വൈടെ വാല്യൂ ത്രീ ഇട്ട് കൊടുത്താൽ മതി സോ നമുക്ക് കിട്ടി എക്സ് വണ്ണ് കൊടുത്തപ്പോ വൈ ത്രീ കൊടുത്താലാ സീറോ ആവുക സോ നമുക്ക് ഫസ്റ്റ് എലിമെന്റ് കിട്ടി വൺ സിമ്പിൾ അല്ലേ അപ്പൊ നമുക്ക് ഇനി എക്സിന് ടു ഇട്ട് കൊടുത്തുനോക്കിയാലോ ഇവിടെ എക്സിന് ത്രീ ഇൻറ്റു ടു മൈനസ് വൈ ഈക്വൽ ടു സീറോ ത്രീ ഇൻറ്റു ടു ടു തന്നെ സിക്സ് മൈനസ് വൈ ഇക്വൽ ട് സീറോ അപ്പൊ നമ്മൾ ആലോചിക്കുക വൈക്കിനിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാ സീറോ വരെ ഈക്വേഷൻ വൈക്ക് സിക്സ് ഇട്ട് കൊടുത്താലല്ലേ സിക്സ് മൈനസ് സിക്സ് അല്ലേ സീറോ സോ വൈയുടെ വാല്യു എന്താ സിക്സ് എക്സ് നമ്മൾ ടു ഇട്ട് കൊടുത്തു അപ്പൊ വൈക്ക് നമുക്ക് സിക്സ് കൊടുക്കണം എന്ന് അർത്ഥം കണ്ടാ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇനി അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാൻ പറ്റത്തില്ല എന്താന്ന് പറയുമ്പോ സിക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ അല്ലേ ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോവാ അപ്പൊ എന്താവും മൈനസ് വൈ അങ്ങോട്ട് ആവുമ്പോൾ പോസിറ്റീവ് വയസ്സോ വിച്ച് മീൻസ് വൈ സിക്സ് കൊടുത്തോളൂ എന്നർത്ഥം അപ്പം എക്സിന് ടു കൊടുത്താല് വൈക്ക് സിക്സ് കൊടുത്താൽ മതി അപ്പം ആ റിലേഷൻസ് കറക്റ്റ് ആകും എന്ന അർത്ഥം ഇനി നമുക്ക് എക്സിന് ത്രീ കൊടുത്താലേ ഈ എയിലത് ആ അപ്പം നമുക്ക് ത്രീ ഇട്ട് കൊടുക്കാം സോ ത്രീ ഇൻറ്റു ഈ ഇക്വേഷനിലിട്ടാ ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൈ ഇക്വല് സീറോ ത്രീ ഇൻ ത്രീ എന്താ നയൻ മൈനസ് വൈ ഇക്വല് സീറോ വൈക്ക് എന്തിട്ട് കൊടുത്താലേ സീറോ വരിക എന്ന് പറഞ്ഞു നിൽക്കുക ഏതാ നയൻ അല്ലേ നയൻ ഇവിടെ ഓൾറെഡി ഉണ്ട് നയൻ മൈനസ് നയൻ കൊടുത്താലും സീറോ വൈ നമുക്ക് കിട്ടി നയൻ എക്സ് നമ്മൾ എന്താ ഇട്ട് കൊടുത്താൽ ത്രീ അല്ല എക്സിന്റെ പൊസിഷനിൽ ത്രീ ഇട്ട് കൊടുത്തു സോ ത്രീ കോമൺ ഞൈൻ ഓക്കെ നമുക്കിനി ഫോറും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ സോ നമുക്ക് നമുക്കിതാ എക്സ് ഇക്വേഷൻ ത്രീ എക്സ് മൈനസ് വൈ ഇക്കോല് സീറോ ആണ് എക്സിന് ഞാൻ ഫോർ ഇട്ട് കൊടുത്താക്കുവാണ് മൈനസ് വൈ ഇക്കോല് സീറോ ട്വൽവ് മൈനസ് വൈ ഇക്വല് സീറോ അപ്പൊ വൈക്ക് എന്താ കൊടുക്കണ്ടേ ഇത് സീറോ ആവാൻ ട്വൽവ് മൈനസ് ട്വൽവ് വന്നാലോ സീറോ അപ്പൊ വൈയുടെ വാല്യൂ ട്വൽവ് വൈക്ക് ഞാൻ എന്ത് ഇട്ട് കൊടുത്തപ്പോൾ ആ ട്വൽവ് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ട്വൽവ് മൈനസ് വൈ ഇവല് സീറോ വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാം ട്വൽവ് ആണോ നിർത്താം അപ്പൊ വൈ ട്വൽവാണ് നമുക്ക് മനസ്സിലായത് എക്സിന് ഫോർ കൊടുക്കണം വൈക്ക് ട്വൽവ് കൊടുത്താൽ ഇത് സീറോ ആയി നിർത്താം എക്സിന് ഫോറും വൈക്ക് ട്വൽവും കണ്ട മനസ്സിലായി നമുക്കിനി എക്സിന് ഫൈവ് കൊടുത്തു നോക്കി നോക്കാം അപ്പൊ ത്രീ ഇൻ ടു ഫൈവ് മൈനസ് വൈ ഇക്വല് സീറോ ആണ് വരെ നമുക്ക് വൈ ഏതാന്ന് നമുക്ക് അറിയില്ല വൈ ഏത് വാല്യൂ കൊടുത്താലാണ് അത് സീറോ ആവാൻ നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം ഫിഫ്റ്റീ മൈനസ് വൈ ഇക്വൽ സീറോ സോ നമുക്ക് എന്താ കിട്ടുക ഫിഫ്റ്റീൻ ഈക്വൽ ടു വൈനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ വൈ ഫിഫ്റ്റീൻ ആണ് മനസ്സിലായി അതായത് എക്സിന് ഫൈവ് കൊടുത്തപ്പോ വൈക്ക് എന്ത് കൊടുക്കണം എന്നർത്ഥം ഫിഫ്റ്റിയും കൊടുക്കണം ഓക്കെ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ സെറ്റിൽ ഫോർട്ടിയും വരുവുള്ളൂ അപ്പൊ ഫിഫ്റ്റിയും കൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മൾ എക്സിന് ഫൈവ് കൊടുത്തപ്പോ വൈ ഫിഫ്റ്റീനാ വൈ ആൾറെഡി ഇതിന്റെ ഉള്ളിൽ ഇല്ല ഫിഫ്റ്റീനില്ല അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം എഴുതേണ്ട ഇത്ര മതി ഓക്കെ നിങ്ങൾ ഒറ്റ കാലം ആലോചിച്ചാൽ മതി അതായത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോയാ എക്സിന് ഓരോ വാല്യൂ കൊടുത്തിട്ട് വൈ കണ്ടുപിടിക്കുക എന്നിട്ട് അത് എക്സ് കോമാ വൈ ആക്കിയിട്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെഴുതാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാലും മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ എക്സിന് ഓരോ വാല്യൂസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വൈ എന്താ കിട്ടുമെന്ന് നോക്കുക അത് ആ വൈയുടെ ഇട്ട് കൊടുക്കുക ഇതാണ് ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ റിലേഷൻ എഴുതി ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മളെ കൊസ്റ്റിൻ എന്താ അപ്പോൾ റിലേഷൻ എഴുതിയിട്ടുള്ളൂ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുള്ളൂ അത് റിഫ്ലെക്സിവ് ആണോ സിംബട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ അപ്പം നമുക്ക് തന്ന നമുക്ക് കിട്ടിയ റിലേഷൻ എന്താണ് ആർ ഈക്വൽ ടു എന്താ വൺ ത്രീ എന്ന് പറഞ്ഞവരെണ്ണം കിട്ടി ടു സിക്സ് കിട്ടി ത്രീ നയൻ കിട്ടി ഫോർ ട്വൽവ് കിട്ടി കണ്ടോ ഫുള്ള് പച്ചക്കളർ ആയിപ്പം നമുക്ക് വേറെ ഒരു കളർ കൊണ്ട് എഴുതാം തന്നാ നല്ലത് ഓക്കെ സോ വൺ ത്രീ ടു സിക്സ് ത്രീ നയൻ ഫോർ ടു നമുക്ക് കിട്ടി ഇനി ഇത് റിഫ്ലക്സീവ് ആണോയെന്ന് ചോദിച്ചാലേ അതായത് റിഫ്ലക്സീവിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വണ് വരിക അങ്ങനെ ഒരേപോലെ വരിക ടു ടു ത്രീ ത്രീ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആയിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നോക്കണ്ടത് ഒരേപോലെ വരുന്നതുണ്ടോന്ന് വൺ വൺ ഇപ്പം നമ്മൾ നോക്കി നോക്കി ഇതിൽ വലിയ വൺ വൺ ഉണ്ടോ ടു ടു ഉണ്ടോ ത്രീ ത്രീ ഉണ്ടോ ഫോർ ഫോർ ഉണ്ടാ ഇല്ല സോ ദിസ് ഇസ് നോട്ട് റിഫ്ലക്സീവ് ഇവിടെ വൺ വൺ അല്ലെങ്കിൽ ടു ടു അല്ലെങ്കിൽ ത്രീ ത്രീ ഇതൊന്നും ഇതിലില്ല അപ്പം നമ്മൾ ഇല്ലാന്ന് എങ്ങനെ എങ്ങനെയാ ഇതാണ് ദിസ് ഇസ് നോട്ട് ഇൻ ദ സൈറ്റ് നല്ല ഇതാണ് നോട്ട് ബിലോങ്സ് ടു ആർ അതായത് ആറിൻ്റെ ഉള്ളിലെ ഇത് നമ്മൾ ബിലോങ്സ് ടുന്ന് പറയും ഇങ്ങനെ എഴുതി ബിലോങ്സ് ടു ആ അതായത് അതിലുണ്ട് ഇങ്ങനെ ഡാഷ് ഇട്ടാൽ നോട്ട് ബിലോങ്സ് ടു അതായത് ആറിൻ്റെ ഉള്ളിലെ എന്തില്ല ഇവരൊന്നും ഇല്ല അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് റിഫ്ലക്സീവ് ഇത് റിഫ്ലക്സീവ് അല്ല ദിസ് ഇസ് നോട്ട് റിഫ്ലക്സീവ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഇതുപോലെ തന്നെ എഴുതിയാ മതി അപ്പോൾ റിഫ്ലക്സീവ് ആണോ റിഫ്ലക്സിവ് അല്ല നമ്മള് കണ്ടുപിടിച്ചു ഇനി സിമ്മട്രിക് ആണോ നോക്കാം സിമ്മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ എലമെന്റ് എടുക്കാം വൺ ത്രീ വൺ ത്രീ എന്നുണ്ടെങ്കിൽ ത്രീ വണ്ണും വേണം അതൊരു സംഭവിക്കുള്ളൂ നീ വൺ ത്രീ ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചുള്ളത് വേണം നോക്കുക ഇവിടെ നോക്കിയാൽ ത്രീ വണ് ഇല്ല ദിസ് ഇസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇനി ടു സിക്സ് ഉണ്ട് സിക്സ് ടു ഉണ്ടാന്ന് ഇതിലേ സിക്സ് ടു അതും ഇല്ല അപ്പൊ പിന്നെ എന്തായാലും ദിസ്ഇസ് നോട്ട് സിമ്മെട്രിക് ഇതാണ് സിമട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രീ നയൻ ഉണ്ട് അപ്പൊ നയൻ ത്രി ഉണ്ടെന്ന് നോക്കി ഇതില് വേറെ നമുക്ക് നയൻ ത്രീ ഒന്നും കിട്ടിയിട്ടില്ല സോ ഇത് സിമ്മട്രിക് അല്ല അപ്പൊ നമ്മൾ ഇതുപോലെ എഴുതിയാൽ മതി വൺ ത്രീ ഇസ് ബിലോങ്സ് ടു ആർ അതായത് വൺ ത്രീ അതിലുണ്ട് പക്ഷെ എന്തില്ല ത്രീ വണ് ഇല്ല തല തിരിച്ചിടുമ്പോൾ അത് കിട്ടണില്ല അപ്പൊ അത് സിമ്മട്രിക് അല്ല എന്നാണ് അർത്ഥം അപ്പം റിഫ്ലക്സീവ് അല്ല സിമട്രിക്വല്ല ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കിയാലോ ട്രാൻസിറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ വൺ ത്രീ എടുക്കുക ത്രീ നയൻ എടുക്കുക അതായത് ഇവിടെ വണ്ണും ഇവിടെ ത്രീയും അല്ലേ വണ് ഉണ്ട് ത്രീ ഉണ്ട് ഇവിടെ എന്താ ത്രീയാണ് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെന്താ ഉള്ളത് ആ ത്രീ നയൻ ഉണ്ട് ഓക്കെ ശരി അതായത് വൺ ത്രീ ഉണ്ട് അപ്പോൾ ത്രീയിൽ തുടങ്ങണ വേറെ എണ്ണം ത്രീ നയനും ഉണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ണും നയനും വേണം അതായത് ഒന്നുമില്ല അതായത് എ കോമ ബി ബി കോമ സി ഇങ്ങനെയാണെന്ന് വിചാരിച്ചു അതായത് ഇവിടെ എയും ബിയും ഈ ബിയും തുടങ്ങുന്ന വേറെ ഒരാളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അവസാനത്തെ ആൾക്കാർ അതിൽ വേണമെന്നർത്ഥം മനസ്സിലായില്ലോ അപ്പൊ ഇവിടെ വൺ ത്രീ ഉണ്ട് ത്രീ നയൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വൺ നയൻ ഉണ്ടോ വൺ നയൻ ഇല്ലതിലേ അപ്പൊ ഇത് എന്തല്ല ട്രാൻസിറ്റീവ് അല്ല ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ എക്സാമ്പിൾ പറയും ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ടു സിക്സ് ഉണ്ട് അപ്പൊ സിക്സ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നമുക്കതാ ഇവിടെ ഉള്ളത് ഇതാ ഈ രണ്ടാൾക്കാരാ അപ്പൊ നമുക്കിതാ ഇപ്പോ ഫോർ ടുവൽവ് ഉണ്ട് അപ്പം ട്വൽവിന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക അതില്ല ഇവിടെ നമുക്ക് വൺ ത്രീ ഉണ്ട് തന്നിട്ട് നമുക്ക് ഉള്ളതിൽ നോക്കാം വൺ ത്രീ ഉണ്ട് ത്രീ നയനും ഉണ്ട് ഇങ്ങനെ വന്നു ഓക്കെ ശരി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം തന്നെ നോക്കാം വൺ ത്രീ ഉണ്ട് അപ്പം ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ത്രീ നയനും ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ഈ വൺ നയം വേണം ആ രണ്ടറ്റത്തുള്ള ആൾക്കാർ ഇതിൽ വേണം അപ്പൊ അതിലില്ല ഇങ്ങനെ ഇല്ല ബിലോങ്സ് നോട്ട് ബിലോങ്സ് ടു ആ സോ ഇതെന്തല്ല ട്രാൻസിറ്റീവ് അല്ല ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊരു റൂൾ ഇങ്ങനെയാണ് എ കോമ ബി ഉണ്ട് ബി കോമ സി ഉണ്ടെങ്കിൽ അതിലവിടെ ഇങ്ങനെ ഇങ്ങനെ വന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ എ കോമ സി ഉണ്ടോ എന്ന് നോക്കാം ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ ലാസ്റ്റും നോക്കുക ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് അല്ല ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാ മനസ്സിലായത് റിഫ്ലക്സീവ് അല്ല സിംബട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല ഓക്കെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ആണോ അല്ലയോ അല്ലയോന്നോ അല്ല റിഫ്ലക്സി എന്ന് പറഞ്ഞാൽ എന്താ വൺ വൺ ടു ടു അങ്ങനെ വരണം ഇവിടെ വന്നിട്ടില്ല സിംബട്രിക് എന്ന് പറഞ്ഞാൽ എന്താ വൺ ടു എന്ന് പറഞ്ഞാൽ ടു വണ് വരണം ഇതും ഇവിടെ വന്നിട്ടില്ല ട്രാൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ടു വന്നു ടൂ ത്രീ വന്നു അങ്ങനെയാണെങ്കിൽ വൺ ത്രീ വേണം അതും നമുക്ക് ഇവിടെ വന്നിട്ടില്ല സോ ദിസ് ഇസ് നോട്ട് റിഫ്ലക്സി ഓക്കെ അല്ലേ നിങ്ങൾക്ക് അപ്പം ഇതാണ് ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും ഇതാണ് ക്വസ്റ്റ്യൻ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പർ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട് ഫുൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എണ്ണൽ സംഖ്യ വൺ ടു ത്രീ ഫോർ ഫൈവ് പോയിന്റ് ഒന്നും അല്ല അതെന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എക്സും ആണ് അതായത് നമുക്ക് അത് എക്സും വൈ എന്ന് പറഞ്ഞാൽ കുറേ ബ്രാക്കറ്റ് ഉണ്ട് ഓക്കെ ശരി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ ഇനി എന്താ ഐഡിയ എന്താ വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ മതി എക്സ് എന്ന് പറഞ്ഞാൽ നാലിനേക്കാൾ ചെറുതാണ് എക്സ് എന്ന് പറഞ്ഞാൽ നാലിനേക്കാൾ ചെറുതായിട്ടുള്ള എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എക്സ് ഏതൊക്കെ വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുമോ നാല് വരില്ല നാലിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞാൽ നാലിനേക്കാൾ ചെറുതാ അപ്പോൾ വൺ ടു ത്രീ ആണ് നമുക്ക് മനസ്സിലായി വൈ എന്ന് പറഞ്ഞാൽ എന്താ എക്സിന്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ആദ്യത്തെ എക്സ് ഏതാ വണ് എടുക്കാം അപ്പൊ വൈ എങ്ങനെ കിട്ടുക ആദ്യം എക്സ് എഴുതി വണ്ന്ന് എഴുതി വൈ എങ്ങനെ കിട്ടുക എക്സിന്റെ കൂടെ അഞ്ച് കൂട്ടാൻ എക്സ് നമ്മളെടുത്തത് വണ്ണാ അപ്പോൾ എക്സിന്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ ആറ് ണ്ടാ സിമ്പിൾ അടുത്ത് നമ്മൾ എക്സ് നമുക്ക് ടൂ എടുക്കാം ടൂ എടുത്തു അപ്പൊ വയ്യ എങ്ങനെ കിട്ടാ ടൂറെ കൂടെ അഞ്ച് കൂട്ടെ ഏഴ് അടുത്ത എക്സ് എന്താ ത്രീ ത്രീ എടുത്തു ത്രീയുടെ കൂടെ അഞ്ച് കൂട്ടെ എട്ട് ഇനി നാലെടുക്കാൻ പാടും എക്സ് ഇല്ല ഇവിടെ പറഞ്ഞിട്ട് നാലേക്കാ ചെറുതായിട്ടുള്ള എല്ലാ എക്സ് എടുത്തോ അവര് പറഞ്ഞേക്കാ നിങ്ങൾ എക്സ് വയ്യോ എക്സ് നാലേ ചെറുതാവണം അപ്പൊ വൺ ടു ത്രീ എണ്ണൽ സംഖ്യകൾ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും സീറോ എടുത്തുകൂടാ സീറോ എടുക്കാൻ പാടില്ല ഇവിടെ എൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലേ ഒന്നും തുടങ്ങുന്ന നമ്പറാണ് അപ്പോൾ നമ്മൾ വൺ ടു എക്സ് എന്ന് മനസ്സിലായി വൈ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആ എക്സിൻ്റെ കൂടെ ഒരഞ്ച് കൂട്ടി എഴുതിയാൽ മതി ഒന്നിനും കൂടെ അഞ്ച് കൂട്ടി ആറ് രണ്ടിനും കൂടെ അഞ്ച് കൂട്ടി മൂന്നിൻ്റെ കൂടെ അഞ്ച് കൂട്ടി അപ്പോൾ നമുക്ക് ഇത് വേണ്ട ഉള്ളൂ ഈ സെറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ റിലേഷൻ എഴുതി ഇത് നമുക്ക് റിഫ്ലക്സീവ് ആണോ സിംബട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കിയാലോ റിഫ്ലക്സീസ് എന്ന് പറഞ്ഞാൽ എന്താ വൺ വൺ ടു വൺ ടു എന്തെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടില്ല സോ ദിസ് ഇസ് നോട്ട് റിഫ്ലക്സീവ് അപ്പോൾ നമുക്ക് ഏതാ വൺ വൺ ഈസ് നോട്ട് ബിലോങ്സ് ടു ആർ സോ ദിസ് ഇസ് നോട്ട് റിഫ്ലക്സീവ് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ടൈം കുറേ പോവും അടുത്തത് നമുക്ക് അപ്പോൾ ഒരു ഫ്ലെക്സി വലാന്ന് മനസ്സിലായി സിമ്മെട്രിക് ആണോ നോക്കാം അപ്പോൾ നോക്കിക്കോ വൺ സിക്സ് ഉണ്ട് അപ്പോൾ സിക്സ് വൺ വേണം സിക്സ് വൺ ഉണ്ട് അതിൽ ഇല്ല ദിസ് ഇസ് നോട്ട് സിമ്മെട്രിക് ഇങ്ങനെ എരിയാൽ മതി നോട്ട് ബിലോങ്സ് ടു അടുത്ത് നമുക്ക് വൺ സിക്സ് ഉണ്ട് അപ്പോൾ സിക്സിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ അതും ഇല്ല ടു സെവൻ ഉണ്ട് അപ്പം സെവനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ അതുമില്ല ത്രീ എയ്റ്റ് ഉണ്ട് അപ്പം അതുമില്ല സപ്പോസ് നമുക്ക് ഈ ക്വസ്റ്റൻ അല്ലേ വൺ സിക്സ് വന്നു സിക്സ് ത്രീ വന്നു ത്രീ വൺ ത്രീന്ന് വന്നു വിചാരിക്കും ഇങ്ങനെ വന്നു ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു എലമെന്റ് ഉണ്ട് ഇതിലാട്ടാ ഇത് നമുക്കിപ്പോൾ കിട്ടിയ അല്ല സിമ്മട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല പക്ഷെ ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക വൺ സിക്സ് ഉണ്ട് ആ സിക്സ് ഉണ്ട് അതായത് ഇവിടെ സിക്സിന് സ്റ്റാർട്ട് ചെയ്യണ വേറെ ഒന്നുണ്ട് വൺ സിക്സും വന്നു സിക്സ് ത്രീയും വന്നു അതായത് ഇവിടെ രണ്ടും സെയിം ആയി വന്നു അപ്പോൾ വൺ ത്രീ ഉണ്ടോ നോക്കുക വൺ ത്രീ ആ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ട്രാൻസിറ്റീവാ അങ്ങനെ നിങ്ങൾ നോക്കണം പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനെ തന്നിട്ടില്ല സോ ഇതും എന്തല്ല റിഫ്ലക്സീവ് അല്ല സിമ്മട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇനി കൂടുതൽ അടുത്ത പോർഷൻസ് ഉണ്ട് ഫംഗ്ഷൻസ് എന്താണ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പക്ഷേ നിങ്ങൾ ഇന്നിട്ട് ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിഫ്ലക്സീവ് ആണോ സിമട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യാലും ഞാൻ ഇതിപ്പോഴും ചെയ്തിട്ടുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എക്സസൈസിലൊക്കെ വരുന്നത് അപ്പോൾ അതിൽ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ട്രാൻസ്റ്റീവിൻ്റെ ഒക്കെ അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതാണ് ബേസിക് കൺസെപ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഞാനൊന്നെങ്കിൽ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സും ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും ആൻസർ ശരിയാണോ എന്നൊക്കെ നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് ലൈക്കൊക്കെയാണ് നമുക്ക് തരുന്ന മോട്ടിവേഷൻ ഇനിയും ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്